ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പഴം പിഴിഞ്ഞ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മളെ വല്യമ്മമാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു മാറ്റ് റെസിപ്പി ആയിരുന്നു നമ്മളെ പഴം പിഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ. ഇപ്പം അത് കാണൽ കുറവാകും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പായസം ആണ്, അല്ലെങ്കിൽ പുഡിങ് ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൊടുക്കുക. പക്ഷേ ഞങ്ങളെ വല്യമ്മ പണ്ട് കാലത്ത് തന്നെ ഇത് ഉണ്ടാക്കി തന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ശീലമായി. എൻ്റെ ഉപ്പാക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഫുഡ് കഴിക്കൽ ഞാൻ ഉപ്പാക്ക് ഇത് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ ഒന്നാം പാൽ, പിന്നെ ശർക്കര പാനി, പിന്നെ രണ്ടാം പാൽ, പിന്നെ തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി ഞാനൊരു മിക്സിയിൽ നമ്മളെ പഴം ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതാക്കി എടുക്കരുത്, ജ്യൂസാക്കി എടുക്കരുത്. അപ്പോൾ ജ്യൂസായി പോവും. അപ്പോൾ ഒരു ചെറിയ കടിക്കുന്ന ആ പാകത്തിലെത്തണം. അപ്പോൾ ചിലർ എന്താണ് കൈയായിട്ടാണ് ചെയ്യൽ, പക്ഷേ ഇപ്പം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ മിക്സിയിലിട്ടിട്ടാണ്. അപ്പോൾ ഞാനതിൽ രണ്ടാം പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, കുറച്ച് പഴങ്ങളൊക്കെ കാണുന്നു. ആ രീതിയിലാവണം. ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് പണ്ടെന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും ഇത് തന്നെ ആയിരുന്നു നഷ്ടമായിരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴും എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തന്നിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ എനിക്ക് കുടിക്കാനും പറ്റിയിട്ടില്ല, കാരണം ഞാനത് ചെറുതായിരുന്നു. അപ്പോൾ എനിക്കത് കുടിക്കാൻ പറ്റിയപ്പോൾ വല്യമ്മ മരിച്ചു. 3 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കുറച്ചും കൂടി പഴമിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗ്ലാസോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. ആ കടിക്കുന്ന പാകത്തിലാക്കണം. ഇപ്പോൾ കൈയിട്ടൊക്കെയാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അതിന് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിട്ട് ചെയ്താൽ മതി. ഇനി ഞാനതിലേക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കുറേ പായസം പാലൊഴിച്ചിട്ടും നമ്മൾ സേമിയൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലൊരു രുചികരമായ ഒരു പഴം പിഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെറിയുള്ളി ഇഷ്ടമല്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ആ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പഴം പീയൽ, നമ്മളെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന നമ്മളെ പഴം പീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ഒരു രുചികരമായ നല്ല സ്വാദിഷ്ടമായ നമ്മളെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ആ പഴം പീയൽ, നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്ന ആ പഴം പീയൽ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.